السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمليا قرآن ورنم إرنو أنس أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا صدق الله العظيم പരിശുദ്ധമായ സൂറത്തുൽ കഫിയിലെ ഏഴ് എട്ട് സൂക്തങ്ങളാണ് നാം കേട്ടത് ഇന്ന ജാൽത്തല്ലഹ നിശ്ചയമായും ഭൂമിയിലുള്ളതിനെ നാം ഭൂമിയിലുള്ളതിനെ ജീനത്തല്ലഹ നാം അതിനെ ഭംഗി അലങ്കാരമാക്കിയിരിക്കുന്നു ഭൂമിയിലുള്ള സകലമായ വസ്തുക്കളെയും നാം അലങ്കാരമാക്കിയിട്ടുണ്ട് എന്തിനാണത് അയ്യുഹും അമല അവരിൽ ആരാണ് ജന വിഭാഗങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല അമലുകൾ പ്രവർത്തിക്കുന്നവർ നല്ല നടപടിക്കാർ ആരാണെന്ന് പരീക്ഷിക്കുവാനായി ഭൂലോകത്തുള്ള വസ്തുക്കളെ ഭംഗിയുള്ളത് അലങ്കാരമുള്ളതുമൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് ഉള്ളാഹു പറയുന്നു അലങ്കാരപൂർണമായ നിലക്ക് ഭൂമി പുഷ്പിതമായി അലങ്കാരമുള്ളതായി അലങ്കരിച്ച് നിലകൊള്ളുന്ന ഒരവസ്ഥ പക്ഷേ പിന്നീട് ആ ഭൂമിയെ അതിന്മേലോ ആ ഭൂമിയിലുള്ള വസ്തുക്കളെ എല്ലാം നാം നശിപ്പിച്ചു വെറും തരിശു നിലമാക്കി മാറ്റുന്നതുമാണ് അള്ളാഹുവിൻ്റെ ഹബീബും മുഹമ്മദും സാഹുഅലഹി തങ്ങൾ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാതെ താന്തൂണികളായി നീങ്ങിയതിൽ ദുഃഖിച്ച് കഴിയേണ്ടതില്ലെന്നും ഭൂലോകം മുഴുവനും ഒരു പരീക്ഷണ ഘട്ടമാണെന്നും ഭൂലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരു അലങ്കാരമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്നും ഭൂമിയിലുള്ള സ്വർണം വെള്ളി അതുപോലെ വിവിധതരം രക്തങ്ങൾ യന്ത്രോ യന്ത്ര യാന്ത്രിക ഉപകരണങ്ങൾ ആധുനിക സാമഗ്രികൾ ആഡംബര വസ്തുക്കൾ അങ്ങനെ തുടങ്ങി എല്ലാം ഭൂമിയുടെ ഭംഗിയും അതുപോലെ ഒരുപാട് ജനങ്ങൾ ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്ന നിരക്കും ആയ നിരക്കുള്ള സൃഷ്ടിച്ചത് ആരാണ് ഈ അലങ്കാര വസ്തുക്കളിൽ മുഴുകി ഈ ഭൂലോകം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിയുകയും അള്ളാഹുവിന്റെ കല്പനകൾക്കും അള്ളാഹുവിന്റെ തിരുദൂദരസ്വരള്ളങ്ങളുടെ കൽപ്പനകൾക്കും ഒന്നും വഴിപ്പെടാതെ ഈ നശിച്ചു പോകുന്ന ഭൂലോകം മാത്രമേ ജീവിതമുള്ളൂ എന്ന് വിചാരിച്ചു ശാശ്വതമായ പരലോക ജീവിതത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ താന്തോണികളായി നടക്കുന്നവർ ആരാണ് അതേസമയം ഇതിനെയെല്ലാം വേണ്ടുന്നതുപോലെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ വിസ്മരിക്കാതെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ആരാണെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ഭൂമിയെ അലങ്കാരമുള്ളതാക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുവിനെ അബ്ബാസുറിയാഹു താല അനഹുമ പറയുന്നു ഭൂലോകത്തുള്ള വസ്തുക്കളെ അലങ്കാരമാക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭൂലോകത്തുള്ള മനുഷ്യർ തന്നെയാണ് ഭൂലോകത്തിന്റെ അലങ്കാരം മറ്റൊരു അഭിപ്രായം ഭൂലോകത്തിൻ്റെ അലങ്കാരം അറാദ അന്യമവൽ മലാബിസവൽ സിമാറവൽ ഹൗറത്തവൽ മിയാഹ് ഭൂമിയിലുള്ള മൃഗങ്ങൾ അതുപോലെ മറ്റു ന്യായത്തുകൾ വസ്ത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചപിടിച്ച് നിൽക്കുന്ന ഹരിത മനോഹരമായ കാഴ്ചകൾ അതുപോലെ ഈ ഭൂലോകത്തുള്ള ജലങ്ങളും തടാകങ്ങളും ജലാശയങ്ങളും ഒക്കെയാണ് ഭൂമിയുടെ ഭംഗി കൂട്ടുന്ന വസ്തുക്കൾ എന്ന അഭിപ്രായമുണ്ട് ചുരുക്കത്തിൽ എന്താണ് ഈ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട പറയുന്നു ബഹുമാനപ്പെട്ടു അള്ളാഹുന്റെ തിരുദൂത സമാശ്വസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രയോഗിച്ചതായ ആശയമാകുന്നു ഈ സൂക്തത്തിൽ കാണുന്നത് അഥവാ അങ്ങ് ഈ ഭൂലോകത്തെയും അതിലെ നിവാസികളെയും വിചാരിച്ച് അങ്ങ് വിഷമിക്കേണ്ടതില്ല അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല ഈ ഭൂലോകത്തിലുള്ള അലങ്കാര വസ്തുക്കളെയെല്ലാം ഇംതിഹാനം അലി അഹലിഹാ ഭൂലോകത്തുള്ള ജനവിഭാഗത്തിന് പരീക്ഷണമായിട്ട് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഫൊമിൻബ്ബർ ഒൻമ്മഖുർ ഈ ഭൂലോകത്തിലെ ഈ അലങ്കാര വസ്തുക്കളെ അതിനാവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഇത് മാത്രമേ ലോകമുള്ളൂ ഇനി അങ്ങോട്ട് ലോകമില്ല എന്ന് വിചാരിച്ച് കഴിയുന്നവരല്ല യഥാർത്ഥ സത്യവിശ്വാസികൾ അവർ ചിന്തിക്കുന്നവരാണ് അവർ ഈ ഭൂലോകത്ത് നിന്ന് അനുഭവിക്കുന്ന ന്യായമത്തുകൾക്ക് പടച്ചറബിന് നന്ദി കാണിക്കുന്നവരാണ് അതേസമയം ഈ ഭൂലോകത്തുള്ള അനുഗ്രഹങ്ങളെ ആവോളം ആസ്വദിക്കുന്ന വിഭാഗം അള്ളാഹുവിനെ വിസ്മരിക്കുകയും പരലോകമുണ്ടെന്ന വിശ്വാസ ധാരണയില്ലാതെ താന്തോണികളായി ജീവിക്കുകയും ചെയ്യുന്ന വിഭാഗവും ഈ ഭൂലോകത്തുണ്ട് അങ്ങനെയുള്ള രണ്ട് വിഭാഗത്തെയും പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭൂലോകത്തിനെ നാം അലങ്കാരമാക്കിയിട്ടുള്ളത് നബിയെ ആയതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന നേരത്തെ പറഞ്ഞ ഫല അല്ലാഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഈ ഈ പരിശുദ്ധമായ ഖുർആൻ ഖുർആനിൽ അവർ അവിശ്വസിക്കുന്ന ആ വിഷയത്തിൽ അവർ അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ദുഃഖിച്ച് അവരുടെ പിന്നാലെ താങ്കൾ ജീവൻ അപക അപകടപ്പെടുത്തിയേക്കാം അങ്ങനത്തെ ഒരവസ്ഥ അങ്ങേക്ക് വേണ്ടതില്ല എന്നുള്ള ആയത്ത് ആ ആയത്തിനെ തുടർന്നുകൊണ്ട് അതിൻ്റെ വിശദീകരണമാണ് ഈ അടുത്ത രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബെഹാന സുല്ലാ അലുസ്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുഹാനുഷരീഫിലൂടെയായി സമാശ്വാസത്തിന്റെ വചനങ്ങളായി അള്ളാഹു അവതരിപ്പിക്കുന്നത് തിരുനബി സലി തന്നെ പറഞ്ഞില്ലേ അള്ളാഹു സുബാന ഈ ഭൂമിയെ ഹരിത മനോഹരമാക്കി മാധുര്യമുള്ളതും ആക്കിയിട്ടുണ്ട് അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിലെ പ്രതിനിധികളാക്കുന്നു എന്നിട്ട് അള്ളാഹു നോക്കും നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് എനിക്ക് ഏറ്റവും നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പാട് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂലോകത്ത് ഒരുപാട് ആനന്ദപൂർണമായ പുഷ്പിതമായ ഭൂലോകത്തിൽ അള്ളാഹുതാര നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ഈ വിഭവങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് ഭയം ചോദിച്ചു അള്ളാഹുന തിരുദൂതരെ എന്താണ് ഈ ഭൂമിയുടെ പുഷ്പിതമായ അവസ്ഥ എന്താണ് ഈ പുഷ്കലമായ ഈ ഭൂലോകത്തെ കുറിച്ച് അങ്ങ് പ്രയോഗിച്ചത് എന്താണ് ആ പുഷ്കലമായ അവസ്ഥ എന്താകുന്നു അവിടുന്ന് പറഞ്ഞു ബറക്കാ തുൽഅറുള് ഭൂമിയിലുള്ള ഐശ്വര്യങ്ങളാണ് ഭൂമിയിലെ സമ്പത്തുകളാണ് ഭൂമിയിലെ സ്വർണവും വെള്ളിയും തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഈ ഭൂലോകത്തിൽ നിന്ന് ആളുകൾ ശേഖരിക്കുന്നുണ്ട് ഭൂലോകത്ത് അന്ന് ഇങ്ങനെയുള്ള അലങ്കാര വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിനെ അതിൽ മാത്രമേ ലോകമുള്ളൂ അത് മാത്രമേ ജീവിതമുള്ളൂ എന്ന് വിചാരിച്ച് അതിൽ നിങ്ങൾ വ്യാപൃതരായി ശാശ്വതമായ പരലോകത്തെ വിസ്മരിക്കുമോ എന്നാണ് എനിക്ക് ഭയം എന്ന് തിരുനബി സ്വല്ലു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ചുരുക്കത്തിൽ ഈ ഭൂലോകവും അതിലുള്ള അലങ്കാര വസ്തുക്കളും അത് തികച്ചും പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ ആരാണിവിടെ ഭൂലോകത്തിൽ ആവശ്യമായത് മാത്രം ഉപയോഗിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർ ആരാണെന്നും അതല്ല ഈ ഈ വസ്തുക്കളെ ആസ്വദിച്ച് ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന് വിചാരിച്ച് തിന്മകളുടെ ലോകത്ത് മേ മേയുന്ന വിഭാഗം ആരാണ് എന്നും ഒക്കെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ഭൂലോകത്തെ ഇങ്ങനെ ഹരിത മനോഹരമാക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹുസുബെഹാനുഹൂവത്തകാല പറയുകയാണ് അള്ളാഹുസുബെഹാനുഹൂവത്തകാല അവൻ നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതം നയിക്കുവാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസാമലൈക്കും വരമി വാത്തു